നമസ്കാരം. തിരുവനന്തപുരം ജില്ലയിൽ ഒരു മണ്ഡലത്തിൽ കൂടി ബി ജെ പി കോൺഗ്രസ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് എന്നുള്ള ഒരു അടക്കം പറച്ചിൽ ഉയർന്നു വന്നിട്ടുള്ള അത് ഉയർന്നു വന്നിരിക്കുന്നത് ആരും പ്രതീക്ഷിക്കാത്ത കോവളം മണ്ഡലത്തെ സംബന്ധിക്കുന്നതാണ്. കോവളം മണ്ഡലത്തെ സംബന്ധിക്കുന്നിടത്തോളം ഇക്കുറി ഒരു ടൈറ്റ് പോരാട്ടത്തിന് സാധ്യത ഒരുങ്ങുകയാണ്. യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റാണ്. കഴിഞ്ഞ തവണ അപ്രതീക്ഷിതമായി തുച്ഛമായ 2200 ചില്ലുമാന വോട്ടിന് മാത്രം കോൺഗ്രസ് പിടിച്ചെടുത്ത ഒരു മണ്ഡലത്തിൽ ഇക്കുറി ആ മണ്ഡലം നിലനിർത്താൻ വേണ്ടി നടത്തുന്ന ഒരു കുതിര കച്ചവടമാണോ എന്ന് പറയേണ്ടി വരുന്ന ഒരു സന്ദർഭമുണ്ട്. കോവളം മണ്ഡലത്തിലെ എം എൽ എ ആയ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് എം വിൻസെന്റ് എന്ന് പറയുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരുപക്ഷെ കോൺഗ്രസ് പോലും ഈ മണ്ഡലം കിട്ടുമെന്ന് വിലയിരുത്തിയിരുന്നില്ല. ഒരു ഇടതു തരംഗം കേരളത്തിലുടനീളം ആഞ്ഞടിച്ച ഒരു സന്ദർഭത്തിലാണ് തിരുവനന്തപുരം ജില്ലയിൽ നേടിയെടുത്ത 4 സീറ്റിൽ ഒന്ന് കോവളമായി മാറിയത്. അത് യു ഡി എഫ് ക്യാമ്പുകൾ പോലും ഒരിക്കലും വിലയിരുത്താത്തൊരു മണ്ഡലമായിരുന്നു കോവളം എന്ന് പറയുന്നത്. അതിന് സാഹചര്യം ഒരുക്കിയത് കഴിഞ്ഞ തവണ ജെ ഡി എസിനോടൊപ്പം നിന്ന തിരുവനന്തപുരം മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ടി എൻ സുരേഷ് കുമാർ എന്ന വ്യക്തി അപ്രതീക്ഷിതമായി ചാടി ബി ഡി ജെ എസ് പാർട്ടിയിൽ ചേർന്ന് കോവളത്തെ സ്ഥാനാർത്ഥിയായി മാറിയതോടുകൂടിയാണ് അത്തരത്തിലൊരു രാഷ്ട്രീയ അട്ടിമറി ഈ മണ്ഡലം കണ്ടത്. ഈ മണ്ഡലത്തെ സംബന്ധിക്കുന്നിടത്തോളം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റാത്ത രീതിയിലെ ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴാണ് ബി ജെ പി കോൺഗ്രസിന്റെ ഒരു രഹസ്യ കൂട്ടുകെട്ടിന്റെ കെമിസ്ട്രി പുറത്തു വരുന്നു എന്നുള്ള ഒരു അടക്കം പറച്ചിൽ കേൾക്കാനിടയായത്. ഇത് പറഞ്ഞത് ബി ജെ പിയുടെ ചില നേതാക്കന്മാരാണ്. അത് ജില്ലാ നേതൃത്വം തന്നെ ഇത്തരത്തിൽ ഒരു വിലയിരുത്തൽ നടത്തുന്നുണ്ടെങ്കിൽ അത് സംസ്ഥാന നേതൃത്വവും അറിഞ്ഞുകൊണ്ടുള്ള ഒരു കുതിരക്കച്ചവടമാകാൻ സാധ്യതയുണ്ടെന്ന് ചില സാങ്കേതിക കാരണങ്ങളാൽ വിലയിരുത്തപ്പെടുന്നുണ്ട്. അത് കൃത്യമായി പറയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ സാധ്യതയുണ്ട്. എം വിൻസെന്റിനെ സംബന്ധിക്കുന്നിടത്തോളം തീരദേശ മേഖലകളിലെല്ലാം വളരെ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ്. നാടാർ സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണ്. ബാലരാമപുരത്ത് ജനിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തെ കോവളം മണ്ഡലത്തിലേക്ക് അപ്രതീക്ഷിതമായി കഴിഞ്ഞ തവണ യു ഡി എഫ് കാൻഡിഡേറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചത്. യു ഡി എഫ് കാൻഡിഡേറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം ടൈറ്റ് മത്സരത്തിനൊടുവിൽ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന ജമീല പ്രകാശത്തെ അട്ടിമറിച്ചാണ് വിൻസെന്റ് ഈ മണ്ഡലത്തിൽ ജയിച്ചു കയറിയത്. പൊതുവെ വിൻസെന്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു വലിയ അലിഗേഷൻ നേരിട്ടതിന് ശേഷം ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു തോന്നൽ പൊതുവെ ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇപ്പോൾ ആ മണ്ഡലത്തിൽ ഒരു പരാജയ ഭീതി വന്നതായിരിക്കണം ഇത്തരത്തിൽ ബി ജെ പിയുമായി ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന് വേണ്ടി ചില നീക്കുപോക്കുകൾ നടത്തി എന്നത് സംബന്ധിച്ച് ചില നേതാക്കന്മാർ ഇത് സംബന്ധിച്ച് കൃത്യമായ ചില സൂചനകൾ നൽകിയിരിക്കുന്നത്. സൂചനകൾ എന്ന് പറയുന്നത് ഇപ്പോൾ അവിടെ സ്ഥാനാർത്ഥിയായി എത്തിയിരിക്കുന്ന വ്യക്തി വൈകുണ്ഠ സ്വാമി പ്രചാരസഭയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള വിഷ്ണുപുരം ചന്ദ്രശേഖരനാണ്. വിഷ്ണുപുരം ചന്ദ്രശേഖരനെ അറിയാം. എല്ലാ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോഴും ഈ നാട്ടിലെ ഓരോ രാഷ്ട്രീയ മുന്നണികളുമായിട്ട് തന്റെ ആവശ്യങ്ങൾ മുൻനിർത്തി ചില കച്ചവട താല്പര്യങ്ങളോടുകൂടി അല്ലെങ്കിൽ ചില ആവശ്യകതകൾ മുന്നോട്ട് വെച്ച് ചില നേട്ടങ്ങൾ കൊയ്യുന്ന വ്യക്തിയാണെന്ന് പരക്കെ ആക്ഷേപമുയർന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ. കുറെ കാലം യു ഡി എഫിനൊപ്പമായിരുന്നു അദ്ദേഹത്തിന്റെ തേരോട്ടം. അതിനുശേഷം അദ്ദേഹം പി സി ജോർജിനോടൊപ്പം ഒരു സെക്യുലർ പാർട്ടി എന്നൊക്കെ പറഞ്ഞ് പല തരത്തിലുള്ള ഇടപാടുകൾ നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബി ജെ പിയുടെ ഭാഗമായിരിക്കുന്നത്, എൻ ഡി എയുടെ ഭാഗമെന്നാണ് പറഞ്ഞിരുന്നത്. വിഷ്ണുപുരം ചന്ദ്രശേഖരൻ വി എസ് ഡി പി പോലൊരു സംഘടനയുടെ നേതാവാണ്. ആ സംഘടനയുടെ നേതാവിന് എങ്ങനെയാണ് ബി ജെ പിയുടെ ഔദ്യോഗിക ചിഹ്നം കൊടുക്കുന്നത്? പോരാത്തതിന് ഈ അടുത്ത ദിവസം അദ്ദേഹം നടത്തിയ ഒരു വാർത്താ സമ്മേളനം ആരുടെയെങ്കിലൊക്കെ ശ്രദ്ധയിൽപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ അതുകൂടി ഓർമ്മിപ്പിക്കാം. അരുവിക്കര മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ ജി സ്റ്റീഫൻ എന്ന നാടാർ കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെട്ട സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വാർത്താ സമ്മേളനം നടത്തിയ വ്യക്തിയാണ് ബി ജെ പിയുടെ കാൻഡിഡേറ്റായിട്ട് എത്തിയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ രാഷ്ട്രീയങ്ങൾ പോകുന്നത് ഏതൊക്കെ സാഹചര്യത്തിലൂടെയാണെന്ന്. ഒരു സ്ഥലത്ത് ഇടതുപക്ഷ അനുഭാവി, മറുസ്ഥലത്ത് വരുമ്പോൾ ബി ജെ പി കാൻഡിഡേറ്റ്. പക്ഷെ ഇത് കെട്ടിയിറക്കി എന്നുള്ള ആരോപണം വരാൻ കാര്യം ബി ജെ പിയുടെ ജില്ലാ നേതൃത്വത്തിലുള്ള ചില നേതാക്കന്മാരുടെ ഭാഷ അനുസരിച്ചാണെങ്കിൽ അത് പറഞ്ഞു വെക്കേണ്ടത് ഈ രീതിയിലാണ്. അതായത് എം വിൻസെന്റിന്റെ ഒരു ഗൂഢശ്രമമുണ്ട്. 2208 വോട്ട് എന്ന് പറയുന്നത് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് നില പരിശോധിച്ചാൽ ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റിയൊരു സാഹചര്യമാണുള്ളത്. കോവളം മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തീരദേശത്തോട് വളരെയേറെ അടുത്ത് കിടക്കുന്ന വാർഡുകളാണ് കോവളം മണ്ഡലത്തെ സംബന്ധിച്ചുള്ളത്. ഈ മണ്ഡലത്തിൽ തീരദേശത്തുൾപ്പെടെ യു ഡി എഫിന് കനത്ത തിരിച്ചടി നേരിട്ട ഒരു കാലമാണ് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു വെക്കേണ്ടി വരുന്നത്. അപ്പോ അതുകൊണ്ടാണ് ഈ മണ്ഡലത്തിൽ എം വിൻസെന്റിന് അപകടം മണത്തത്. അപകടം മണത്ത സാഹചര്യത്തിൽ ബി ജെ പിയിലൂടെ നാടാർ വോട്ട് സ്പ്ലിറ്റ് ചെയ്യിക്കാൻ വേണ്ടിയുള്ള ഒരു കച്ചവടത്തിനാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തിയിരിക്കുന്നത്. വിഷ്ണുപുരം ചന്ദ്രശേഖരനെ
എം വിൻസെന്റ് സ്പോൺസർ ചെയ്ത ബി ജെ പി ജില്ലാ നേതൃത്വം പറയുന്നത്. അവർ അത് പറയുന്നുണ്ടെങ്കിൽ സ്വന്തം പാർട്ടിയിലെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഇത്തരത്തിലൊരു അഭിപ്രായം ഉയർന്നു വരുന്നുണ്ടെങ്കിൽ അത് എന്തൊക്കെയോ ചില സൂചനകൾ നൽകുന്നുണ്ട്. അവിശുദ്ധ ചില കൂട്ടുകെട്ടുകളുടെ കൃത്യമായ വെളിപ്പെടുത്തൽ കൂടിയാകുന്നു അത്തരം വാചകങ്ങൾ എന്ന് പറയേണ്ടി വരുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടി വിജയത്തിന് വേണ്ടി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെ തൽപര കക്ഷിയായ വ്യക്തിയെ സ്ഥാനാർത്ഥിയായി നിർണ്ണയിക്കാൻ വേണ്ടിയുള്ള സ്വാധീനമുണ്ടാക്കാൻ കഴിയുമെന്നത് എന്തുതരം ബന്ധമാണെന്നാണ് കൃത്യമായി വെളിപ്പെടുന്നു എന്നുള്ളത് ഓരോരുത്തർക്കും ആലോചിക്കേണ്ട ഒരു സന്ദർഭമാണ്. ഈ മണ്ഡലത്തെ സംബന്ധിച്ച് ഇക്കുറി മത്സരിക്കാൻ നിൽക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി നീല ലോഹിതദാസൻ നാടാറാണ്. നേരത്തെ കോവളം മണ്ഡലത്തെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ മൂന്ന് തവണ ഈ മണ്ഡലത്തിൽ വിജയിച്ചു കയറി എം എൽ എ ആയിട്ടുള്ള വ്യക്തിയാണ് നീല ലോഹിതദാസൻ നാടാർ. അദ്ദേഹത്തിന് പൊതുവെ നാടാർ കമ്മ്യൂണിറ്റിക്കിടയിൽ ഉണ്ടായിരിക്കുന്ന വലിയൊരു ജനസ്വാധീനമുണ്ട്. അത് വ്യക്തിപരമായി നേടിയെടുത്തതാണ്. അദ്ദേഹം കാലാകാലങ്ങളായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഏഴാം വട്ട അംഗത്തിനാണ് അദ്ദേഹം ഇക്കുറി മത്സരരംഗത്തേക്ക് കടന്നു വരുന്നത്. ഈ മത്സരരംഗത്തേക്ക് കടന്നു വരുമ്പോഴാണ് അദ്ദേഹത്തെ അട്ടിമറിക്കാൻ കഴിയുമോ എന്നുള്ള ആശങ്ക എം വിൻസെന്റിന് ഉടലെടുത്തിരിക്കുന്നത്. അതിന് തൊട്ടടുത്ത രാഷ്ട്രീയ പാർട്ടിയെ കൂട്ടുപിടിച്ച് കഴിഞ്ഞ തവണത്തെ അതേ മാതൃകയിൽ ഒരു വിജയമാണ് എം വിൻസെന്റ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണോ ഒരു രാഷ്ട്രീയ നെറികേടുള്ളവർ ചെയ്യേണ്ട കാര്യങ്ങൾ? നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഒരു നെറി ഉണ്ടായിരിക്കണം. ജയിക്കാൻ വേണ്ടി ഏത് വളഞ്ഞ വഴിയും പോകുന്നത് നിങ്ങൾ സ്വയം ബലി കൊടുക്കുന്നതിന് തുല്യമാണെന്ന് എം വിൻസെന്റിനെ പോലുള്ളവർ അറിയുക. നിങ്ങൾ അത്യാവശ്യം ജനകീയനായ നേതാവാണ്, സാധാരണക്കാരൻ സാധാരണക്കാരനാണ്. നിങ്ങൾ ജീവിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ചില മാധ്യമങ്ങളൊക്കെ വാർത്ത കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ലളിത ജീവിതം നയിക്കുന്ന വ്യക്തിയാണെന്നൊക്കെ പൊതുവെ അഡ്രസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ വ്യക്തി തന്നെ ഇത്തരത്തിലൊരു ഗൂഢാലോചന നടത്തുന്നത് എത്രത്തോളം നല്ലതാണ്? അത് ബി ജെ പി കേന്ദ്രങ്ങളിൽ തന്നെ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. ചില അർഹതപ്പെട്ടവരെ ഒഴിവാക്കി വിഷ്ണുപുരം ചന്ദ്രശേഖരനെ അപ്രതീക്ഷിതമായി ഇവിടെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്നത് എന്തിന്റെ പേരിലാണെന്ന് പല നേതാക്കന്മാരും ചോദിക്കുന്നുണ്ട്. ഇതിന്റെ പേരിൽ ബി ജെ പിക്ക് അകത്ത് തന്നെ വലിയ ഇതിന്റെ പേരിൽ ബി ജെ പിക്ക് അകത്ത് തന്നെ വലിയ പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കോവളം മണ്ഡലത്തെ പല കോർപ്പറേഷൻ വാർഡുകളിലും മത്സരിപ്പിച്ച നാടാർ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ. അത്തരത്തിൽ പാർട്ടിക്കെതിരെ പരസ്യ നിലപാട് സ്വീകരിച്ച വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുക എന്നൊക്കെ പറയുന്നത് എന്തുതരം വിചിത്ര നിലപാടാണെന്ന് പലരും ആലോചിക്കേണ്ട ഒരു ഘടകമാണ്. ഇപ്പോ ബി ജെ പിക്കും ഒരു ലക്ഷ്യമുണ്ട്, എവിടെയും ഇടതുപക്ഷത്തെ കോൺഗ്രസിനെ കൂട്ടുപിടിച്ച് തോൽപ്പിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ബി ജെ പിയിലെ അർഹതപ്പെട്ടവർക്ക് സീറ്റ് കൊടുക്കണമെന്നുള്ളതൊന്നും അല്ല അവരുടെ നിലപാട്. എങ്ങനെയും കുറച്ചു പേർക്ക് ജയിച്ചാൽ മതി, ബാക്കിയുള്ള ഇടങ്ങളിലെല്ലാം ബലി കഴിച്ചോ ഹോമിച്ചോ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരെയെല്ലാം നിരാശപ്പെടുത്തി വിടുന്ന ഒരു സമീപനമാണ് ബി ജെ പി നേതൃത്വവും കൈക്കൊള്ളുന്നത്. അതായത് ഇപ്പോൾ കോവളം മണ്ഡലത്തിൽ നിന്ന് ഇവിടുത്തെ പ്രാദേശിക നേതൃത്വം കൊടുത്ത ലിസ്റ്റ് ഒന്നും പരിഗണിക്കാതെ അപ്രതീക്ഷിതമായി ഇത്തരത്തിലൊരു വ്യക്തിയെ ഈ മണ്ഡലത്തിലേക്ക് കെട്ടിയിറക്കുമ്പോൾ അത് ബി ജെ പി ചെയ്യുന്നൊരു പ്രവൃത്തി അദ്ദേഹത്തെ ജയിപ്പിക്കാൻ വേണ്ടി അല്ല എന്നുള്ള കാര്യം കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട്. അത് ആരെയൊക്കെ സഹായിക്കാൻ വേണ്ടിയാണ് എന്ന് ബി ജെ പി നേതാക്കന്മാർ തന്നെ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അത് സ്വാഭാവികമായും സംശയിക്കപ്പെടേണ്ടി വരും. എന്തിനു വേണ്ടി ഇത്തരത്തിൽ ഒരു ജനസ്വാധീനമില്ലാത്ത വ്യക്തിയെ ഈ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ ഇറങ്ങി എന്നുള്ള ചോദ്യത്തിന് കൃത്യമായി ബി ജെ പി നേതൃത്വവും ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. അല്ലാതെ എം വിൻസെന്റ് പറഞ്ഞു എന്ന് കരുതി, എം വിൻസെന്റിനെ ജയിപ്പിച്ചെടുക്കണമെന്ന് കരുതി ബി ജെ പിക്ക് ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടു നിർത്തുകയാണോ അവിടെ വേണ്ടത്? അത് ബി ജെ പി ഒരു സ്ഥാനാർത്ഥി നിർത്തുകയാണെങ്കിൽ അർഹതപ്പെട്ട വ്യക്തി, അദ്ദേഹത്തിന് ഒരു ഫൈറ്റ് കൊടുക്കാൻ പറ്റുന്ന വ്യക്തി അതല്ലേ ചെയ്യേണ്ടത്? ഇത് എതിർ സ്ഥാനാർത്ഥിയെ സഹായിക്കാൻ വേണ്ടി ഒരു കമ്മ്യൂണിറ്റിയുടെ വോട്ട് സ്പ്ലിറ്റപ്പ് ആക്കുക മാത്രമാണ് ലക്ഷ്യം. ആ കമ്മ്യൂണിറ്റിയുടെ വോട്ട് സ്പ്ലിറ്റപ്പ് ആയി കഴിഞ്ഞാൽ നീല ലോഹിതദാസൻ നാടൻ ജയിക്കത്തില്ല. കാര്യം കോവളം മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ മണ്ഡലത്തിലുള്ള എസ് എൻ ഡി പി എൻ എസ് എസ് കാൻഡിഡേറ്റുകളുടെ വോട്ട് കൃത്യമായി എം വിൻസെന്റിന് പോൾ ചെയ്യുമെന്നുള്ളതാണ് ഇവരുടെ വിലയിരുത്തൽ. നാടാർ വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് ഈ വോട്ട് കേന്ദ്രീകരിക്കപ്പെടാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ വളരെ സിമ്പിളായിട്ട് എം വിൻസെന്റിന് ഈ മണ്ഡലത്തിൽ നിന്ന് ജയിക്കാമെന്നൊക്കെ ഇവർ രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾ നടത്തുന്നുണ്ട്. പക്ഷേ ഈ ചെയ്യുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനമാണ് യഥാർത്ഥ മാസ്റ്റേഴ്സ് എന്ന് പറയും. അവർക്ക് നിങ്ങളെപ്പോലെയല്ല, കുറച്ചുകൂടെയൊക്കെ ബൗദ്ധികമായി ചിന്തിക്കുന്നവരും ചിന്താശേഷിയുള്ള വലിയൊരു വിഭാഗക്കാരാണ്. കുറച്ചു പേരെ ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റിക്കാൻ കഴിയും. രാഷ്ട്രീയ അന്ധത ബാധിച്ച കുറച്ചു പേരെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ രീതിയിലേക്ക് മാറ്റാൻ കഴിയും എന്ന് കരുതി ഒരു മണ്ഡലത്തിലെ ഭൂരിപക്ഷം പേരും ഇത്തരം ചിന്താഗതിക്കാരല്ല. വിഷ്ണുപുരം ചന്ദ്രശേഖരനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ നേതാക്കന്മാരുമായിട്ടൊക്കെ വലിയ ബാർഗൈനിങ് ഒക്കെ നടത്തി എല്ലാ തെരഞ്ഞെടുപ്പിലും കുറച്ച് പണം സമ്പാദിക്കണം എന്നതിനപ്പുറം അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വിജയമൊന്നും അദ്ദേഹത്തിന്റെ ലക്ഷ്യമൊന്നുമല്ല. എല്ലാ തെരഞ്ഞെടുപ്പും ആകുമ്പോൾ ഏതെങ്കിലും മുന്നണിയുമായിട്ട് അദ്ദേഹം ഇത്തരത്തിൽ കുതിരക്കച്ചവടത്തിന് വേണ്ടിയുള്ള വിലപേശൽ ആരംഭിക്കും. ആ വിലപേശലിനൊടുവിൽ ചിലപ്പോൾ തോറ്റുപോയാലോ എന്ന് കരുതിയൊക്കെ ഒരു സീറ്റ് കൊടുക്കുന്നതോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മൗന പിന്തുണ നേടിയെടുക്കുകയാണ് പൊതുവെ കാണാറുള്ളത്. അപ്പോ ഇക്കുറി
അദ്ദേഹത്തിന്റെ വിലപേശലിൽ വീണിരിക്കുന്നത് ബി ജെ പി ആണ്. ബി ജെ പി ഒരു മണ്ഡലം തന്നെ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുകയാണ്. മണ്ഡലത്തിലൊക്കെ ബി ജെ പിയുടെ ഫണ്ട് വരുമ്പോൾ കൃത്യമായി അദ്ദേഹത്തിന്റെ നോട്ടം അതിലായിരിക്കുമെന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. അർഹതപ്പെട്ടവരെ വെട്ടി ഇത്തരം തീരുമാനമെടുക്കുമ്പോൾ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഈ പാർട്ടിയെ വളർത്തുകയല്ല, അതിനെ ചില മേഖലകളിൽ നിങ്ങൾ കൊല്ലുകയാണ്. അത് പറഞ്ഞു വെക്കുന്നത് ഈ പാർട്ടിക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന ചില നേതാക്കന്മാരാണ്. നിങ്ങളുടെ ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് അതിനെതിരെ പ്രതിഷേധിക്കുന്നില്ല അല്ലെങ്കിൽ മിണ്ടുന്നില്ല എന്ന് കരുതി അവർക്കൊന്നും ഇതിനോട് താല്പര്യമുണ്ട് എന്ന് ഈ പറയുന്ന നേതൃത്വത്തിൽ ഇരിക്കുന്നവർ കരുതരുത്. ഈ പറയുന്നവരെല്ലാം നിങ്ങളുടെ തീരുമാനങ്ങളിൽ അസംതൃപ്തരായി എങ്ങനെ ഇതിലൂടെ മുന്നോട്ട് പോകണം എന്ന ചിന്തയിൽ ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണ്. വന്ന് പെട്ടുപോയല്ലോ, ഇനി നിന്നു പോകാം എന്നുള്ള നിലയ്ക്കാണ് പലരും നിശബ്ദമായി ഇരിക്കുന്നു എന്നുള്ളതാണ് ഈ കുതിരക്കച്ചവടത്തിന്റെ പേരിൽ പലരും പറയുന്ന ഒരു യാഥാർത്ഥ്യം. അതാണ് അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും.